ഹലോ ഫ്രണ്ട്സ്, സലാഡ് കഴിക്കാൻ മടിയുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റി സലാഡിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ലെബനൈസ് സലാഡ്. കീറ്റോ അഥവാ LCHF ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി നല്ല ഉപകാരപ്രദമായിരിക്കും. അല്ലാത്തവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സലാഡാണിത്. ഇതിനുവേണ്ടി ഞാൻ ലെബനയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലെബന കിട്ടുന്നില്ല എങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ലെബന ഉണ്ടാക്കാമെന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതേപോലെ പാക്കറ്റ് ലെബന മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗൾഫിലൊക്കെ ഇത് ഈസി ആയിട്ട് കിട്ടും, സാധാരണ ഷോപ്പുകളിൽ തന്നെ കിട്ടും. തൈരിൻ്റെ തിക് ഫോമിൽ ഉപ്പ് ചേർത്തതാണ് ലെബന. അപ്പോൾ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എങ്കിൽ എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നോക്കാം. അതിന് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന തൈരിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൈരിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടൺ തുണിയിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിത് നാല് വശത്തുനിന്നും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഒരു കിഴി പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ തൈരിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം കാണും. ഈ വെള്ളമൊക്കെ ഒഴിവായി നല്ല കട്ടിയായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ കിഴി പോലെ ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് കവർ ചെയ്ത് 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയാണ്. ഞാനിതിപ്പോൾ ഏകദേശം 24 മണിക്കൂറിന് ശേഷം പുറത്തെടുത്താണ്. ഇതുപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒഴിവായി നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്തതിനെ കൊണ്ടിട്ട് ഇതിങ്ങനെ തന്നെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് ഒലീവ് ഓയിൽ മുകളിൽ ഒഴിച്ചതിന് ശേഷം സിമ്പിളായിട്ട് ബ്രെഡിന് സ്പ്രെഡായിട്ടോ അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അതല്ല, നിങ്ങൾക്കിതൊരു സലാഡ് ഡ്രസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കീറ്റോ ഫ്രണ്ട്ലി വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലെറ്റസ്, അതുപോലെ ബ്ലാക്ക് ഒലീവ്സ് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രീൻ ഒലീവ്സ്, പിന്നെ ചുവന്ന ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതുപോലെ കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കീറ്റോ ഫ്രണ്ട്ലി വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കീറ്റോ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലെബന കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് ചതക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ലെബനയിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത പുതിന കൂടെ ചേർത്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്, നല്ലൊരു ഫ്രഷ് ഫ്ലേവർ ഉണ്ടാവും. ഞാനിവിടെ സിമ്പിളായിട്ടൊന്ന് പ്ലേറ്റ് ചെയ്ത് കാണിക്കുകയാണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി സലാഡാണിത്. ഏതൊരു സലാഡ് കഴിക്കാത്ത ആളുകളും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. കാരണം എനിക്ക് സലാഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഈ ഒരു രീതിയിൽ സലാഡ് ഉണ്ടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് സലാഡ് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.